നേരത്തെ ലാലേട്ടൻ്റെ കൂടെയുള്ള അനുഭവം പറഞ്ഞു, മരക്കാർ പറഞ്ഞു, ആറാട്ട് പറഞ്ഞു. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പുലിമുരുകനാണ്. പുലിമുരുകന്റെ അച്ഛൻ. ആ, മുരുകന്റെ അച്ഛനാണ്. എന്താ പറയണ്ടേ, കൊല്ലപ്പെടുന്ന അച്ഛനാണെങ്കിലും ഞങ്ങൾ ആസ്വദിച്ചു അതില്. അങ്ങനെ ട്രോളുണ്ട്, മരണ നടൻ. എങ്ങനെ ഉണ്ടായിരുന്നു മുരുകന്റെ അച്ഛനായിട്ടുള്ള? അയ്യോ, അതും ഈ പറഞ്ഞ പോലെ ഒരു വലിയ എന്നാണ് ചില പറഞ്ഞില്ലേ, നമ്മൾ വിചാരിക്കാതെ കിട്ടുന്ന ചില ഭാഗ്യങ്ങളുണ്ട്. കാരണം വൈശാഖട്ടൻ, വൈശാഖ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഭയങ്കര ഇഷ്ടമാണ്. മല്ലു സിംഗ് സീനിയേഴ്സ് ഒക്കെ കണ്ടിട്ട് അദ്ദേഹത്തോട് വലിയൊരു ആരാധനയുണ്ട്. ആ സെറ്റിലേക്ക് ആദർശികമായിട്ട് ഞാൻ പോയതാണ്. നമ്മുടെ എഴുത്തുകാരൻ സ്ക്രിപ്റ്റ് റൈറ്റർ എസ് സുരേഷ് ബാബു. അപ്പൊ ബാബുട്ടൻ നടൻ സിനിമയോടുകൂടി വലിയൊരു നല്ല സൗഹൃദമാണ്. പിന്നെ പ്രൊഫസർ മധുസൂദനൻ, മധുമാഷ്, മഹാരാജസ് പുള്ളി, അപ്പൊ ഇവരെ കൂടെ അന്ന് സെറ്റിലേക്ക് പോയതാണ്. അപ്പൊ അതിനു മുന്നേ ഈ ഓപ്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ പേര്. പക്ഷെ അന്ന് സെറ്റിൽ കണ്ടതോടുകൂടി ലാൽ സാറും വൈശാഖ് സാറും ഉറപ്പിക്കുകയായിരുന്നു. പക്ഷെ എന്നോട് പറഞ്ഞപ്പോഴും സിനിമ കണ്ടപ്പോൾ അതിന് ശേഷം കിട്ടുന്നതൊന്നും അന്ന് പറഞ്ഞപ്പോൾ തോന്നിയിട്ടില്ല. കാരണം ആ അച്ഛനാണ് ഇങ്ങനെ പോകുന്നു. കാരണം ഒന്ന് എന്താണെന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യുമ്പോൾ പുലിയെ കാണുന്നില്ല, പുലി പിടിച്ചുകൊണ്ട് പോകുന്നേ പറഞ്ഞുള്ളൂ. ആ ഫസ്റ്റ് ഷോ കാണുമ്പോഴാണ് ആ ക്യാരക്ടർ ഇത്രയും ഡെപ്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. കാരണം എവിടെ പോയി കഴിഞ്ഞാലും കൊച്ചു കുട്ടികളും ആദ്യം തിരിച്ചറിയ പുലിമുരുകൻ്റെ അച്ഛൻ, അല്ലെ കുഞ്ഞുണ്ണി, ദുൽഖറിൻ്റെ അച്ഛൻ. ഇത് രണ്ടും എനിക്ക് വലിയ എന്താ പറയുക, ഞാനത് വലിയ പ്രൗഡായിട്ട് തന്നെയാന്ന് തോന്നുന്നു. കാരണം എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ ഒരു മഹാൻ നടൻ്റെ, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ നടൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷം, സംതൃപ്തി എന്നൊക്കെ പറയും. അതുപോലെ ദുൽഖറിൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന പുലിമുരുകൻ ഒരു എന്താ പറയുക, ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഉദയകൃഷ്ണൻ, ഉദയേട്ടൻ്റെ സ്ക്രിപ്റ്റും, വൈശാഖ് എന്ന് പറയുന്നൊരു മാസ് ഡയറക്ടർ, ക്യാമറമാൻ ഷാജിയേട്ടൻ, മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. സിനിമയെക്കുറിച്ച് ഇത്രയൊക്കെ പറയുമ്പോഴും തളിപ്പറമ്പിൽ നിന്നാണ് വരുന്നത്. ഭാഷ, തളിപ്പറമ്പിലെ ഭാഷയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് എന്നുള്ളതല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല, പിടിക്കാൻ പറ്റിയിട്ടില്ല. മലയാളികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള ഒരു നേതാവായിരുന്നു. ഞാൻ പഠിച്ചതും കല്യാശ്ശേരി സ്കൂളിലായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഇടക്കിടക്ക് കാണും. എന്നും ഓർമ്മിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്, ഇത്രയും ഹ്യൂമർ സെൻസ്. അതെ അതെ അതെ, തളിപ്പറമ്പ്. അത് എന്താ അറിയോ, ഈ പ്രൊഫഷണൽ നാടകത്തിലേക്ക് വന്നതോടുകൂടി നാടകത്തിൽ കുറേയും കൂടി ഡയലോഗ് പ്രാധാന്യമാണല്ലോ. അതിൽ പരമാവധി ഈ നാടൻ ഭാഷ കയറാൻ പാടില്ല, കുറേയും കൂടി എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷ കൈകാര്യം ചെയ്യണം. അതിനൊരു ശ്രമം നടത്തിയിരുന്നു എങ്കിലും, കാരണം ഞാൻ ഇപ്പോഴും ഒരു കീഴാറ്റൂർക്കാരൻ തന്നെയാണ്, ഒരു തളിപ്പറമ്പുകാരനാണ്. അപ്പോൾ സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ തനി ആ ഭാഷയിലേക്ക് കടക്കും. അത് പക്ഷേ എനിക്ക് തോന്നുന്നു തളിപ്പറമ്പിൽ രണ്ടു ദിവസം പോയി നിൽക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം നമുക്ക് ആ ഭാഷയെ വരുള്ളൂ, അത്രേ വരുള്ളൂ. കാര്യം എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ പോയിട്ട് നമ്മൾ അച്ഛനും അമ്മയും ഭാര്യയും മോനും ഏട്ടനും ഏടത്തിയമ്മ അനിയൻ്റെ ഭാര്യ തൊട്ടടുത്ത വീട്ടിലെ പപ്പിയേച്ചി ഷീബേച്ചി ഇവരൊക്കെയാണല്ലോ നമ്മുടെ ഒരു ലോകം എന്ന് പറയുന്നത്. സാധാരണക്കാരായ ആൾക്കാർ, എത്ര സ്നേഹത്തോടെയാണ് പറഞ്ഞത്, നമുക്ക് ആ മുഖം പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവരെ കൂടിയാണ് നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്.